സ്തോത്രം. അതെ, തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കാറ്റ് ജലം എണ്ണ ഇവയോട് സാമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നുവെന്നും ഇത് ദൈവത്തിന് സ്തോത്രം ജീവജല നദിയാണെന്നും ഇത് ഒരിക്കലും വറ്റിപ്പോകാത്ത നദിയാണെന്നും ഇത് ഒരു വഴിയിലേക്ക് നിത്യജീവനെ കൊണ്ടുവരുന്ന നദിയാണെന്നും ഹല്ലേലൂയ നാം പഠിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല ഇത് ആനന്ദ നദിയാ, ഇത് നമ്മിൽ ആനന്ദവും സന്തോഷവും ഉന്മേഷവും അനുഗ്രഹങ്ങളും കൊണ്ടുവരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പൈസോർ ഹല്ലേലൂയ. മാത്രമല്ല ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നാം ആത്മനിറവിലായിത്തീരുമ്പോൾ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കമട്ടി ായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നദി നമ്മളിലേക്ക് നമ്മളിലെ അശുദ്ധി നീക്കി നമ്മെ വിശുദ്ധരാക്കി തീർക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നാൽ അത് നമുക്ക് ജീവജലത്തിന്റെ നദിയാണ്, ആനന്ദ നദിയാ, വിശുദ്ധിയുടെ നദിയാ. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ നിത്യജീവനെ കൊണ്ടുവരുന്നുവെന്ന് പഠിപ്പാൻ തക്ക വേണ്ടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാ സ്നാനം ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ദൈവ വാക്തത്വമാണ്, ദൈവ കൽപ്പന. ഇത് നമുക്ക് ദൈവത്തിന് സ്തോത്രം. നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി ദൈവം തന്നിരിക്കുന്നതാ. ആകയാൽ ആത്മസ്നാനം ഏൽക്കാത്തവര് ഹല്ലേലൂയ നാടുക. ആത്മാവിനെ പ്രാപിക്കണം. ആത്മസ്നാനം പ്രാപിച്ചവര് ദൈവത്തിന് ഈ നാളുകൾ ആത്മനിറവ് പ്രാപിക്കണം. ആത്മനിറവ് പ്രാപിച്ച കൃപകളും വരങ്ങളും പ്രാപിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിപ്പാൻ തകം ഇടിയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ആല എന്ന ദാസൻ നമ്മളെ ഉപദേശിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്നും പരിശുദ്ധ ആത്മാവിന്റെ നിറവിനെ കുറിച്ച് നാം തുടർന്ന പഠനത്തിനായി പോവുകയാണ്. അതിനു മുമ്പായി ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു പാട്ട് കേൾക്കാം. അതിനായി ദൈവത്തിന് സ്തോത്രം. കുവൈറ്റിൽ നിന്നും ഹല്ലേലൂയ ലിസ ശിബുവിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലൈൻ ഉണ്ടല്ലോ. ആ ഉണ്ടല്ലോ, കേൾക്കാം. പാടിക്കാം. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമാ തിരുനീളത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഉയർത്തെന്നും ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനെ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. കേദായകൻ യേശു ആദിത്തിളരാൽ സൗഖ്യം നൽകി ആശ്രയം നീ എന്റെ നാഥ. എത്ര മാധുര്യം ജീവിതത്തിൽ ആശ്രയം നീ എന്റെ നാഥ. എത്ര മാധുര്യം ജീവിതത്തിൽ യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. താങ്ക് യു. താങ്ക് യു. സ്തോത്രം.
താങ്ക് യു സിസ്റ്റർ. ദൈവത്തിന് സ്തോത്രം പൈസോൾ. നമുക്കൊരു നല്ല പാട്ട് സ്വയിപ്പാൻ തക്കവടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം പൈസോൾ. പാവികളായ നമ്മെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർത്ത് ദൈവത്തിന് സ്തോത്രം. അധമപാതാളത്തിൽ നിന്ന് ഹല്ലേലൂയ നിത്യനരകത്തിൽ നിന്ന് നമ്മളെ വിലക്കി വാങ്ങി സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതി സ്വർഗീയ പൗരന്മാരാക്കി ദൈവമക്കളാക്കി തീർത്തു. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് സ്തുതിക്ക് യോഗ്യന. ആ കർത്താവിനെ ഹല്ലേലൂയ സ്തോത്രയാഗത്തോടെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം സ്തുതിപ്പാൻ നമ്മളുടെ ജീവിതത്തിൽ പ്രേരണ നൽകുവാൻ നൽകിക്കൊണ്ട് കർത്താവിന്റെ ദാസിലൂടെ നമുക്ക് പാട്ട് കേൾപ്പാൻ തക്കപടിയായി തരുന്നല്ലോ. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം അർഹതയില്ലാഞ്ഞ സ്ഥാനങ്ങളിൽ ഹല്ലേലൂയ ദൈവം കാലാകാലങ്ങളിലായി ദൈവം നമ്മളെ വിളിച്ചു വേർതിച്ചു ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ ഈ വലിയ പദവിക്ക് നാം യോഗ്യരല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പാട്ട് പാടിയ കർത്താവിന്റെ ദാസിയ കുടുംബമായി സ്വർഗം മാനിക്കട്ടെ അനുഗ്രഹിക്കട്ടെ. അവർക്ക് വീട്ടിന്റെ പ്രദേശത്ത് ായിരിക്കുന്നല്ലോ എല്ലാ പ്രവർത്തന മേഖലകളിലും എല്ലാം സ്വർഗവരെ ആത്മീയവും ഭൗതികമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം പൈസ്രോൾ. ഹല്ലേലൂയ താങ്ക് യു. ദൈവത്തിന് സ്തോത്രം പൈസ്രോൾ. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. ഏപ്രിലിന്റെ അനുഗ്രഹത്തിനായിട്ട് ഹല്ലേലൂയ പാട്ട് പാടിയ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസി ലിസ ശിബുവിന് വേണ്ടി കുടുംബമായി അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ മാത്തുട്ടി പാസ്റ്റർ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ ഹല്ലേലൂയ ഈ പ്രേരണയിലായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ പരമപിതാവേ കർത്താവേ ഹല്ലേലൂയ ഈ സന്ധ്യാസമയത്ത് കർത്താവേ ഈ പ്രയർ ലൈനിൽ കൂടി കർത്താവേ ഫലഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ അപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവേ അവിടുത്തെ ദൈവമേ ആത്മാവിനാൽ എഴുതിയപ്പെട്ട വചനം കർത്താവേ ഹല്ലേലൂയ ദൈവമേ ദൈവമേ അവിടുത്തെ ദൈവദാസനിൽ കൂടി കർത്താവേ അധികാരത്തോട് അഭിഷേകത്തോട് ആത്മനിറവോട് ഞങ്ങളോട് വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ കർത്താവേ ഹല്ലേലൂയ അത് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ കർത്താവേ അപ്പച്ചാ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവമേ വചനം പഠിപ്പാനായിട്ട് കർത്താവേ അവിടെ കർത്താവേ ഈ പ്രേരണയിൽ കൂടി ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവേ എവിടുന്ന് കർത്താവേ ഹല്ലേലൂയ ദൈവമേ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവമേ ലൈൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസനായി നന്ദിയോ ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ ഇങ്ങനെ ഒരു പ്രേരണയിൽ കൂടി ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ വചനം പഠിപ്പാന് അതിന് ദർശനം കൊടുത്ത കുടുംബത്തെ അവിടുത്തെ രക്തവളപ്പിൽ കർത്താവേ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ദൈവമേ ഞങ്ങളോട് ഇപ്പോൾ വചനവുമായി വരുന്ന ദൈവദാസനെ ഒരിക്കൽ കൂടി കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾ നിന്റെ പാദപീഠയായിരിക്കുന്നു അപ്പച്ചാ ഞങ്ങളെ ഒന്നിച്ചനുഗ്രഹിച്ചാട്ടെ ഓ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളെ തന്നെ കർത്താവേ ഒരുക്കുവാന് കർത്താവേ നിന്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാന് കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം പൈസ്രോ. ഹല്ലേലൂയ നമുക്ക് വചന കേൾവിക്കായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവപാദപടിയായിരിക്കാം. ദൈവഭയത്തോടെ വചനത്തിന്റെ മുൻപാകെ നമുക്ക് ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വചന സൂക്ഷിക്കായി കർത്താവിന്റെ ദാസൻ മാത്തുക്കുട്ടി പാസ്റ്റർ ക്ഷണിക്കുന്നു. കർത്താവിന് മഹത്വം അനുഗ്രഹമായ ഈ സന്ധ്യയാമത്തെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവമായ കർത്താവ് അവകാശം ഒരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രേരണയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നാം ക്രിസ്തുവിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന വിഷയമാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യതയും കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. അതിനോടുള്ള ബന്ധത്തിൽ ജീവ നദിയെക്കുറിച്ച് ആനന്ദ നദിയെക്കുറിച്ച് ശുഭ്രമായ നദിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുന്നതായ ആ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുകയുണ്ടായി. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ദൈവ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാ ദൈവമക്കൾക്കും അത്യന്താപേക്ഷിതമായി സ്ഥാപിക്കേണ്ടതായ ഒന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സ്നാനം എന്നുള്ളത് എന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം
ആ കഴിഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി തുടർന്ന് ആ വിഷയം തന്നെ പഠിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. ദി ഒറിജിനൽ ലാംഗ്വേജ് ഇൻ ഗ്രീക്ക്, ഫില്ലിംഗ് മീൻസ് കീപ് ഓൺ ബീയിങ് ഫിൽഡ്, നിറയ്ക്കുക നിറയുക എന്നൊക്കെ പറയുന്നതായ വാക്കിന്റെ അർത്ഥം തുടർമാനമായി നിറഞ്ഞുകൊണ്ടിരിക്കുക. ഒരിക്കൽ പ്രാപിച്ചത് മാത്രമല്ല, പിന്നെയും പിന്നെയും നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് ജനം നടത്തപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. Let the filling be constant and continuous. ആ ദൈവത്തിന്റെ വചനം നാം നിറഞ്ഞ് അത് ആ നിരന്തരമായി സ്ഥിരമായി തുടർന്നുകൊണ്ടിരിക്കേണ്ടതായ ഒരു അനുഭവമാണ് നമ്മൾ നിറവെന്ന് പറയുന്നത്. സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ഒരു വസ്തുതയാണ്, ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് നാം ദൈവത്തിൽ പഠിക്കുമ്പോൾ അത് അപ്പോസ്തലപ്രവൃത്തി 2:4 അത് ദൈവത്തിന്റെ ആത്മാവിനാൽ തൻ നിറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് 4:8 പിന്നെയും ആത്മാവിൽ നിറഞ്ഞു എന്ന് വായ്പാൻ തക്കണം കഴിയുന്നുണ്ട്. 4:31 ചെല്ലുമ്പോൾ പിന്നെയും ആത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈച്ച് ഡേ നീഡ്സ് ഇറ്റ്സ് ഓൺ ഫുൾനെസ് ആൻഡ് റിഫ്രഷിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഈ ആത്മനിറവിന്റെ അനുഭവം നാം പ്രാപിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായ ആ വിഷയമാകുന്നു. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ ഇതിന്റെ ആവശ്യകതയും ആ പ്രാധാന്യതയും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും ആത്മനിറവിൽ ആകണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. Everyone needs the filling of the spirit. ഇത് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി മാത്രം നീക്കിവച്ചിട്ടുള്ളതായ ഒരു പ്രക്രിയയോ ഒരു വസ്തുതയോ അല്ല. നാം എല്ലാവരും ദൈവാത്മാവിൽ നിറഞ്ഞ് ആ നിറവിൻ്റെതായ അനുഭവത്തിൽ കൂടെ ആ നിറവിന്റെ അനുഗ്രഹത്തിൽ കൂടെ നാം മുൻപോട്ട് പോകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. എവരി ബിലീവർ ഇൻ ജീസസ് ക്രൈസ്റ്റ് നീഡ്സ് ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തരിഷ്ഠിതമായി സ്വീകരിച്ച എല്ലാവരും ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് ജീവിതത്തിലൊരു നിറഞ്ഞ കവിയുന്നായ അനുഭവത്തിലേക്ക് ആത്മപ്രവാഹത്തിലേക്ക് ആ ജീവജല നദി ഒഴുകുന്നായ അനുഭവത്തിലേക്ക് നാം വളർന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചത് ഈ നമ്മളിലേക്ക് പകരപ്പെടുന്നതായ ജീവജല നദി ആ പരിശുദ്ധാത്മാവ് ശുഭ്രമായ നദിയാണ്. അത് യാതൊരുവിധമായ മാലിന്യവും അത് അശുദ്ധിയും തീണ്ടിയിട്ടില്ലാത്തായ ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ദിനംതോറും നിറയ എന്ന് പറയുമ്പോൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുന്നതായ അവസ്ഥയാണ്. ദ ഫില്ലിംഗ് ഈസ് നീഡഡ് ഫോർ അപ്പോസ്റ്റൽസ്, ദ പ്രീച്ചേഴ്സ്, ദ മദേഴ്സ്, യങ് പീപ്പിൾ ആൻഡ് ലേബറേഴ്സ്. ഈ ആത്മനിർവ്വഹം എന്ന് പറയുന്ന അപ്പോസ്തലന്മാർക്ക് ആവശ്യമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ അതെ, പ്രാസംഗികർക്ക് ദൈവാത്മാവിന്റെ നിറവ് ആവശ്യമാണ്, മാതാക്കൾക്ക്, പിതാക്കന്മാർക്ക്, അതെ യൗവനക്കാർക്ക്, തൊഴിലാളികൾക്ക് എല്ലാം ദൈവത്തിന്റെ ആത്മനിറവ് ആവശ്യമായിരിക്കുന്ന ഒരു വിഷയമാകുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം. വി ഓൾ നീഡ് ഇറ്റ് ഫോർ അവർ ഓൺ ബെനിഫിറ്റ് in order to be the best possible Christians. ഒരു കൃത്യകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടായാൽ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രകടമാകുവാനും അത് അനുഭവിച്ചറിയുവാനും ഇടയായിത്തീരുന്ന ആ വസ്തുതയാണ്, ദൈവത്തിന് സ്തോത്രം. ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ബ്ലെസ്സിംഗ്. വ്യക്തിപരമായി ലഭിക്കുന്ന അനുഗ്രഹമാണ് നിറവ് എന്ന് പറയുന്നത്. സമൂഹമായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. ആത്മനിറവ് ഉണ്ടാകുക എന്ന് പറയുന്നത് വ്യക്തിപരമായ അവസ്ഥയിൽ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈ ആത്മനിറവ് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രക്ഷയുടെ വിഷയങ്ങൾ ആത്മനിറവ് എന്നൊക്കെ പറയുമ്പോൾ സാമൂഹികമായിട്ടല്ല വ്യക്തിപരമായിട്ടാണ്, നാമും കർത്താവുമായി വ്യക്തിപരമായ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ എന്റെയും നിങ്ങളുടെയും അനുഭവത്തിലേക്ക് അത് ഇറങ്ങി വന്ന് നമ്മളെ നിറയ്ക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വസ്തുതയാണ്. അതുപോലെ
ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് എവറി ഇൻഡിവിജ്വൽ നീഡ്സ് ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബി ഡൺ അഗെയിൻ ആൻഡ് അഗെയിൻ ടു ബി റിഫ്രഷ്ഡ് അവർ ക്രിസ്ത്യൻ ലൈഫ് അവർ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ആത്മീയ ജീവിതം തുടർമാനമായി മങ്ങലേൽക്കാതെ ദൈവസന്നിധിയിൽ വിജയകരമായി മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യക്തികളായി വ്യക്തിപരമായി നാം പ്രാപിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദ ഫില്ലിംഗ് മസ്റ്റ് ബി റിസീവ്ഡ് ഇൻഡിവിജ്വലി വ്യക്തികളായി ദൈവത്തിലേക്ക് അടുത്തു എന്ന് ഓരോ വ്യക്തികളും ഇന്ന് രാത്രി ദൈവജനം കേൾക്കുന്ന അത് എല്ലാ വ്യക്തികളും ആത്മാവിലെ പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും പ്രാപിച്ചവർ അധികം പ്രാപിക്കുവാൻ ആ റിഫ്രഷിംഗ് അവസ്ഥയിലേക്ക് എത്തുവാൻ വെമ്പലോടെ ദൈവസന്നിധിയിലായിരിക്കണം. പ്രാപിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രാപിക്കുവാനുള്ള വാഞ്ചയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു എന്ന് കർത്താവിനോട് യാചിക്കേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദ സ്പിരിറ്റ് കനോട്ട് ഇലുമിനേറ്റ് അവർ മൈൻഡ്സ്, വാം അവർ അഫക്ഷൻസ്, പേർജ് അവർ കോൺഷ്യസ് ഓർ എനർജൈസ് അവർ വിൽസ് until we surrender to him and keep on surrender. അത് സമർപ്പണമില്ലാത്ത ഒരാളിന്റെ മേൽ ദൈവാത്മാവിനെ പകരുവാനോ ദൈവാത്മാവിന് കടന്നു വരുവാനോ ആ മനസ്സിനെ പ്രകാശിത പൂരിതമാക്കി തീർക്കുവാനോ നമ്മൾ സ്നേഹം വർദ്ധിപ്പിക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ആത്മപ്രവാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ആ സമർപ്പി അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ കേൾക്കാമോ? ലൈൻ ഉണ്ടോ? ലൈനിൽ കേൾക്കാൻ നിൽക്കുന്നുണ്ടോ? തന്നെ കേൾക്കാം. അപ്പോൾ ദൈവസന്നിധിയിൽ നാം അത് സമർപ്പണമുള്ളവരായി തീരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ വിഷയം. അത് ഒരിക്കൽ സമർപ്പിച്ച് പ്രാപിച്ചിട്ട് പിന്നെയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് വി ഹാവ് ടു സറണ്ടർ അവർ ലൈഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് ടു ബി യൂട്ടിലൈസ്ഡ് ബൈ ഗോഡ്സ് ഡിസയർ. ദൈവഹിതപ്രകാരം ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, നിന്റെ ഹിതപ്രകാരം ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. സഭയോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ ദ ചർച്ച് നീഡ്സ് എവരി മെമ്പർ ടു ബി സ്പിരിറ്റ് ഫിൽഡ്. ഒരു സഭയിൽ ആണെങ്കിൽ എല്ലാവരും ദൈവാത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്നുള്ള ദൈവവചനത്തിൽ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദ ചർച്ച് നീഡ്സ് സ്പിരിറ്റ് ഫിൽഡ് മെമ്പേഴ്സ്. ആത്മനിറമുള്ളവരെ നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ഇഫ് ദ ഫില്ലിംഗ് ഈസ് ലാക്കിംഗ് ദ ചർച്ച് ഈസ് പ്ലേഗ്ഡ് വിത്ത് ഡിസോർഡേഴ്സ് ഡിസെൻഷൻസ് സ്ട്രൈഫ് ബാക്ക് ബൈറ്റിംഗ് ജെലസി ആൻഡ് സ്കാൻഡൽ. അതെ, ആത്മനിറവില്ലാത്തതായ വ്യക്തികളാണ് ഒരു സഭയിൽ കൂടി വരുന്നതെങ്കിൽ അവിടെ ക്രമക്കേട് ഉണ്ടാകും, അലങ്കോലങ്ങൾ ഉണ്ടാകും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, അതെ ചണ്ടയും വിവാദങ്ങളും ഉണ്ടാകും, ഏഷണി പറച്ചിൽ കൂടിവരും, അസൂയ വർദ്ധിച്ചു വരും, അത് ദുരാരോപണങ്ങൾ ധാരാളമായി ഉണ്ടാകും. അതുകൊണ്ട് ദൈവസഭയിൽ എല്ലാ ദൈവമക്കളും ദൈവാത്മാവിൽ നിറഞ്ഞ് സമർപ്പിക്കപ്പെട്ടവരായി ആത്മ നിറവിന്റെ അനുഭവത്തിൽ നിൽക്കുന്നവരായി തീരണം എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. ലെറ്റ് എവരി മെമ്പർ ഓഫ് ദി ചർച്ച് ബി സ്പിരിറ്റ് ഫിൽഡ്. ദ പാസ്റ്റർ, ദ എൽഡേഴ്സ്, ദ ഡീക്കൻസ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സിംഗേഴ്സ്, കോയർ മെമ്പേഴ്സ് ആൻഡ് ഓർഡിനറി കമ്മ്യൂണിക്കൻസ്. സാധാരണ വ്യക്തികൾ, പാസ്റ്റർ ഉൾപ്പെടെ, എൽഡേഴ്സ് ഉൾപ്പെടെ, കോയറിൽ പാടുന്നവർ ഉൾപ്പെടെ, ആ സൺഡേ സ്കൂൾ അധ്യാപകന്മാർ ഉൾപ്പെടെ എല്ലാ ശുശ്രൂഷകൾ ചെയ്യുന്നവരും ദൈവാത്മ നിറവ് ഉള്ളവരായിരിക്കണമെന്ന് ദൈവദിനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ സന്നിധി. അവർ ക്രിസ്ത്യൻ വാക്ക് ഇസ് ടു ഫോൾഡ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ നടപ്പ് എന്ന് പറയുന്നത് രണ്ട് അവസ്ഥയിലേക്കാണ്. ഒന്ന് ടു ഗോഡ് വേർഡ്സ്, ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നാം നിരന്തരം നടക്കേണ്ടത്. രണ്ട്, ഔട്ട്വേർഡ് ടു ഫെലോ മെൻ, നമ്മുടെ പുറമേ മറ്റുള്ള ആളുകളോട്, നമ്മുടെ കൂട്ട സ്നേഹിതരോട്, കൂട്ട സഹോദരന്മാരുള്ള ബന്ധത്തിൽ. അപ്പോൾ ദൈവത്തോടുള്ള മനോഭാവത്തിൽ ദൈവമായിട്ട്
അത് കുറ്റമറ്റ മനസാക്ഷി നമുക്കുണ്ടാകണം. അപ്പോൾ തന്നെ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സ്നേഹിതരെ ഒക്കെ നാം ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ കാണേണ്ടതും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദ വേൾഡ് എക്സ്പെക്ട്സ് എവറി ക്രിസ്ത്യൻ ടു ബി ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ലോകത്തിൽ ലോകം പ്രതീക്ഷിക്കുന്നത് ഒരു ദൈവവൈതൽ പൂർണ്ണതയുള്ളവനായി, നാം പൂർണ്ണതയുള്ളവരാണെന്നല്ലേ ഞാൻ പറഞ്ഞത്, പൂർണ്ണതയുള്ളവരാകുവാൻ നാം ദൈവം ശ്രമിച്ച് അതിനുവേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കണം. ഈ ലോകത്തിലുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റായിട്ട് ആർക്കും തോന്നുന്നില്ല. എന്നാലൊരു ദൈവവൈതൽ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് അകപ്പെട്ടാൽ ഉടനെ അത് ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ലോകം പ്രതീക്ഷിക്കുന്നത് ദൈവമക്കൾ അവരെ പൂർണ്ണതയിലേക്ക് പൂർണ്ണരായി തീരണം എന്നുള്ള വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ടു ലീവ് അപ്പ് ടു ദ വേൾഡ്സ് എക്സ്പെക്ടേഷൻ എവറി ബിലീവർ ഡെസ്പറേറ്റ്ലി നീഡ്സ് ദ സ്പിരിറ്റ് ഫില്ലിംഗ്. അതേപോലെ പൂർണ്ണതയിലേക്ക് നാം വളർന്നു വരണമെങ്കിൽ ലോക പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതം വർദ്ധിച്ചു വരണമെങ്കിൽ, ലോകത്തുള്ളവർ നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും ധന്യമായി തീരണമെങ്കിൽ അത് പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ സ്നാനം, അത് നമുക്ക് ആവശ്യമാണ്. ദ ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഈസ് വെരി എസൻഷ്യൽ ടു ഫുൾഫിൽ അവർ കമ്മിറ്റ്മെന്റ്സ് അവർ ഡ്യൂട്ടീസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. വി കനോട്ട് ബി എഫക്റ്റീവ് വിറ്റ്നസ് ഇഫ് വി ആർ നോട്ട് സ്പിരിറ്റ് ഫിൽഡ്. ആത്മനിറവില്ലാത്ത ഒരാളിന് യഥാർത്ഥമായി ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഡൂയിങ് ദ വർക്ക് ഓഫ് ദി ലോർഡ് ഇൻ ദ പവർ ഓഫ് ദ ഫ്ലഷ് ക്യാൻ ഓൺലി ലീഡ് ടു ഡിസപ്പോയിന്റ്മെന്റ്. നമ്മുടെ ജഡീക ശക്തി കൊണ്ട് മാത്രം കർത്താവിന്റെ വേല ചെയ്യാമെന്ന് വിചാരിച്ചാൽ നാം എല്ലാവരും നിരാശരായി പോകും. ആത്മീക അഭിവൃദ്ധിയിലേക്ക് വരണമെങ്കിൽ നാം പരാജിതരായി തീരാതിരിക്കണമെങ്കിൽ ആത്മനിറവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. സ്പിരിറ്റ് ഫിൽഡ് ബിലീവേഴ്സ് ആർ ആൻ എഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ദ ലോർഡ്സ് ഹാൻഡ് ടു കൺവിക്ട് ആൻഡ് കൺവിൻസ് സിന്നേഴ്സ്. പാപികളോട് ദൈവവചനം ഘോഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം നടത്തപ്പെടുവാൻ ആത്മാക്കളെ നേടിയെടുക്കുവാൻ ഒക്കെ പരിശുദ്ധാത്മ സ്നാനം, ആത്മാഭിഷേകം ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യതയും നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഗ്രഹിച്ചിരിക്കേണ്ടതായ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മ നിറവ് അത് കണ്ടീഷൻസ് ഓഫ് ഫില്ലിംഗ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മളിൽ ഉണ്ടാകേണ്ടതായ ചില അതെ വസ്തുതകൾ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി അപ്പോസ്തലരുടെ പുസ്തകം 2:38 നമുക്ക് വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 2:38. അവൻ ദൈവത്തിന്റെ അല്ല 38 പത്രോസ് അവരോട്, നിങ്ങൾ മനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. റിപ്പന്റ് ഫോർഗീവ്നെസ് പാപത്തെ കുറിച്ച് ഉള്ള ക്ഷമ ദൈവസന്നിധിയിൽ പ്രാപിക്കണം. രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ വരണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ ക്ഷമ ലഭിച്ചവരായിരിക്കും. വി മസ്റ്റ് ബി ദ ഫോർഗീവ്നെസ് വി മസ്റ്റ് ഹാവ് ഇറ്റ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് അത് നമ്മുടെ പാപത്തിന് ക്ഷമ ലഭിച്ചതായ അവസ്ഥയിൽ നാം ആയിത്തീരണം. വി ഹാവ് ടു ഹാവ് ദ ഫോർഗീവ്നെസ് ഓഫ് അവർ സിൻ. നമ്മുടെ പാപങ്ങൾ ദൈവം മറന്നു കളയുന്നു. ദൈവത്തിന്റെ അടുത്ത് വന്ന് ദൈവത്തോട് യാചിക്കുന്ന പാപങ്ങളെ ഉൾക്കടലിലേക്ക് കളഞ്ഞു കളയുന്നു. അതിനെ പിന്നെ ഒരിക്കലും ഓർക്കുന്നില്ല, അതിനെ എടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് വായിപ്പാർത്തപ്പെടാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിൽ വരുന്നവരുവന് പാപക്ഷമ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ പാപക്ഷമയോട് പാപത്തിന് പരിഹാരം വരുത്തിയ ശേഷം ദൈവത്തിന് അടുത്തു വന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തികളെ ആത്മാ നിറവിലേക്ക് ആത്മാ സമ്പൂർണതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോ 66 സങ്കീർത്തനം അതിന്റെ 18 വാക്യം കൂടെ നമുക്ക് വായിക്കാം. 66 സാംസ്
66 വേഴ്സ് 18 66 സങ്കീർത്തനം 18 വാക്യം. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, അവൻ എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, if I regard iniquity in my heart, the Lord will not hear me. The Holy Spirit cannot live with sins. ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ, പാപത്തിൽ ജീവിക്കുന്ന ഒരുവൻ ലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ അകൃത്യങ്ങളിൽ നാം വിമോചിതരായിത്തീരണം, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. അങ്ങനെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഫോർഗീവ്നെസ് ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാൻ, അധിവസിക്കുവാൻ, നിറയ്ക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഗലാത്യലേഖനം 4:6 നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് chapter 4:6. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പോൾ നാം മക്കളാകൊണ്ട്, വി ഗോട്ട് ദ സൺഷിപ്പ്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ദൈവത്തിന് സ്തോത്രം. ബിക്കോസ് യു ആർ സൺസ്, ഗോഡ് ഹാസ് സെൻഡ് ഫോർത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹിസ് സൺ ഇൻ ടു യുവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക് തരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം ദൈവ ഭവനത്തിലെ ആ കുടുംബത്തിലെ മക്കളായി തീരുമ്പോഴാണ്. അതാണ് ഞാൻ ആരംഭിച്ചത്, പാപക്ഷമ പ്രാപിച്ചോ ദൈവ കുടുംബത്തിലെ മക്കളായി തീർന്നു കഴിയുമ്പോൾ സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മളിലേക്ക് തരുവാൻ തക്കോണം പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി, ആത്മനിറവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ദാഹം ഉണ്ടാകണം. കഴിഞ്ഞ ആഴ്ച ഞാൻ വായിച്ച വാക്യങ്ങളായതുകൊണ്ട് ആ വാക്യങ്ങൾ വീണ്ടും എടുത്തു വായിപ്പാൻ ആഗ്രഹിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 7:37-38 വായിക്കുമ്പോൾ, ഇഫ് എനി മാൻ തേർസ്റ്റ്, ദാഹിക്കുന്നതെല്ലാം വരട്ടെ, അതെ ചിരിക്കുന്നവൻ വന്ന് ജീവജല നദിയിൽ നിന്ന് കുടിക്കട്ടെ. അപ്പോൾ ദൈവാത്മാവിന്റെ ആ നിറവിന് വേണ്ടി ദാഹിക്കുന്ന ഏവരും ദൈവത്തിലേക്ക് അടുത്തു വന്ന് ആ നിറവിന് വേണ്ടി ആഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം, യെശയ്യാപ്രവചനം 44:3, ബുക്ക് ഓഫ് ഐസിയ chapter 44:3. കർത്താവിന് മഹത്വം. ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം വരണ്ട നിലത്ത്, ശൂന്യ പ്രദേശത്ത് ദൈവത്തിന്റെ മക്കളുടെ മേൽ ആത്മാവിനെ പകരാമെന്ന് ദൈവിക വാഗ്ദത്തമുണ്ട്. അപ്പോൾ അത് നാം പ്രാപിക്കണമെങ്കിൽ ഒരു വാഞ്ചിയോട്, ദാഹത്തോട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. ഇന്ന് രാത്രി ആ കർത്താവേ, ഈ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ എന്നുള്ളതായ ആ വാഞ്ചിയോടെ, താല്പര്യത്തോടെ, ഇഫ് യു ഹാവ് എ ഡിസയർ, ദെൻ വി ഹാവ് ഇഫ് യു ഹാവ് എ തേർസ്റ്റ്, ദെൻ ഒരു വെള്ളം നമുക്ക് കുടിക്കണമെങ്കിൽ, ദാഹമില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാ. അപ്പോൾ ദാഹത്തോടെ വരുന്നവനാണ് ആ വെള്ളത്തിൻ്റെതായ ആ നന്മ, ആ ഗുണം അനുഭവിക്കാൻ തക്കണം കഴിയുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാ നദിയിൽ നിന്ന് കുടിക്കുവാനായിട്ട് അതേ ദാഹത്തോട്, വാഞ്ചിയോട് ദൈവത്തിലേക്ക് അടുത്തു വന്ന് ദൈവസ്ഥം സമർപ്പിക്കുമ്പോൾ ആ ജീവജല നദി നമ്മളുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകി അനുഗ്രഹമായി, നന്മയായി തീരുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. ആത്മനിറവ് ലഭിക്കണമെങ്കിൽ അതിന് ദാഹം ഉണ്ടാകണം, വാഞ്ച ഉണ്ടാകണം, അതിനുള്ളതായ താല്പര്യം എന്നുള്ള ഹൃദയം ഉണ്ടാകണം. നമ്മെ തന്നെ ദൈവത്തിന് നാം അത് പാപക്ഷമ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി യോഹന്നാന്റെ സുവിശേഷം 7:39 നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജോൺസ് ഗോസ്പെൽ chapter 7:39. അവൻ ഇത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നാം അവിടെ വായിക്കുന്നത്, അത് ദാഹിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവനദി പുറപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ കൊടുക്കുന്ന വിഷയമാണ്.
ഇവിടെ പറയുന്നത് സ്പിരിറ്റ് ഈസ് ഗിവൺ ടു ദോസ് ഹു ബിലീവ്. വിശ്വാസം നമുക്കുണ്ടാകണം. ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് എനിക്കിത് നൽകിത്തരും, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു വിശ്വാസം, ആ കർത്താവിങ്കിലും പരിശുദ്ധാത്മാവിലും ഇത് പ്രാപിക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇഫ് യു ഹാവ് ഫെയ്ത്ത് വി ക്യാൻ റിസീവ് ദി സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. അത് ഗലാത്തി ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെയെന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാറ്റ് വി മൈ റിസീവ് ദ പ്രോമിസ് ഓഫ് ദ സ്പിരിറ്റ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താലാണ് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം നമുക്ക് പ്രാപിപ്പാൻ തക്കണം കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസത്താലാണ് ആത്മീകമായ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നതെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി അപ്പോസ്തലരുടെ പുസ്തകം 5-ാം അധ്യായം 32-ാം വാക്യം ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 5 വേഴ്സ് 32. കർത്താവിന് മഹത്വം. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ അവിടെ വായിക്കുന്നു തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവ്. ദോസ് ഹു ഒബെയ്ഡ്. അപ്പോൾ ദൈവിക കൽപ്പന അനുസരിക്കുക, ദൈവത്തെ മക്കളായി ദൈവത്തെ പിതാവായി സ്വീകരിച്ച് മക്കളായി തീരുക, അങ്ങനെ അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ. ഹി ഗീവ്സ് ദ ഹോളി സ്പിരിറ്റ് ഓർ ദ ഹോളി ഗോസ്റ്റ് ടു ദോസ് ഹു ഒബേ ഹിം. ദൈവത്തെ അനുസരിച്ച് ദൈവമക്കളായി ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ പ്രാപിപ്പാൻ തക്കോണം ആ കഴിയുന്ന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പാപക്ഷമ നാം പ്രാപിച്ചിരിക്കണം. അപ്പോൾ അത് പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലെ മക്കളെന്ന അവകാശം നമുക്ക് ഉണ്ടായാൽ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ആത്മാ പ്രവർത്തിക്കായി അതിനുവേണ്ടി ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള വിശ്വാസം ദൈവത്തിൽ ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ അനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തിരുവനന്തപുരം വായിക്കുന്നുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തം, എന്നോട് കേട്ട വചനങ്ങൾക്കായി ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം. ലൂക്കോസ് 24:49 അപ്പോസ്തലരുടെ 1:4 വായിക്കുമ്പോൾ വെയിറ്റ് ഫോർ ദ പ്രോമിസ് ഓഫ് ദി ഫാദർ. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തം പ്രാപിപ്പാൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ദൈവത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം ബുക്ക് ഓഫ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നതിനുള്ള ബന്ധത്തിൽ ഒരു കമ്പാരിറ്റീവായിട്ട് അവിടെ ലൂക്കോസിൽ ഡോക്ടർ ലൂക്ക് എഴുതുകയാണ്, ദോഷികളായ നാം നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അത് സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിന് എത്ര. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ആ ആത്മ നിറവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി യാചിക്കുക. അത് മക്കൾ വന്ന അപ്പന്മാരോട് യാചിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ. എന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് ഒരു ദൈവ പൈതൽ കടന്നു ചെന്നിട്ട് ദൈവത്തോടെ പ്രാർത്ഥിച്ച് നിലവിളിച്ച് പറയണം, കർത്താവേ എന്റെ ജീവിതത്തില് ഇതെനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതേ പിതാവായ ദൈവം, അതേ പുത്രനായ ക്രിസ്തു നമുക്ക് എത്രയധികം ഈ പരിശുദ്ധാത്മാവിനെ ആ പകർന്ന് ആ തരുമെന്ന് തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ തക്കണം ആ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കണം ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ ആത്മ നിറവ് കൊണ്ട് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ എന്താണ്? ദ റിസൾട്ട് ഓഫ് ബീയിങ് സ്പിരിറ്റ് ഫിൽഡ്. ആത്മ നിറവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആ സവിശേഷതകൾ, അനന്തരമായ ഫലങ്ങൾ ഏവക്കെയാണ്? തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ സാക്ഷിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവ് നാം പ്രാപിക്കണം. മുൻപൊരിക്കൽ ഞാൻ ഓർപ്പിച്ചു, പത്രോസ് കർത്താവിന്റെ ക്രൂശീകരണത്തിലുള്ള ബന്ധത്തിൽ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആണയിട്ട് പ്രാഗി എന്നൊക്കെ നമുക്ക് തിരുവെടുത്ത് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ പത്രോസ് ഈ ആ പരിശുദ്ധാത്മാ പകർച്ചയോടുകൂടെ അപ്പോസ്തലരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ ആത്മാവിടെ മേൽ വന്ന വിഷയം നാം വായിക്കുന്നു. അങ്ങനെ ആത്മപകർച്ച ഉണ്ടായ ശേഷം ആരുടെയും മുൻപിൽ ധൈര്യത്തോടെ നിന്ന് കർത്താവിന്റെ സാക്ഷിയാകുവാൻ അവന് ബലം കൊടുത്തത് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവായിരുന്നു. ഒരു ഒരു ജോലിക്കാരുടെ മുൻപിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മുൻപിൽ അതെ കർത്താവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് അതെ ആ ശതാധിപന്മാരുടെയും ദേശാധിപന്മാരുടെയും അതെ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ കുരിശിക്കപ്പെടുന്നതായ ക്രിസ്തുവിനെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം ആവശ്യമായ ബലം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മ നിറവിനാൽ ലഭ്യമായ വിഷയമാണ്. ദ പവർ ടു വിറ്റ്നസ് ഈസ് ദി റിസൾട്ട് ഓഫ് ദ ഫില്ലിംഗ് ഓഫ് ദി സ്പിരിറ്റ്. അപ്പോസ്തലരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 22-24 വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 20:22-24. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് എഫേസൊസിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നതായ ഭാഗമാണല്ലോ നാം വായിച്ചത്. എന്താ പറയുന്നത്? ഞാൻ യെരുശലേമിലേക്ക് പോകുമ്പോൾ അവിടെ എനിക്ക് അനവധി കഷ്ടങ്ങൾ ഉണ്ടാകും. എന്തുണ്ടായിരുന്നാലും എന്റെ വേലയും ഓട്ടവും തികയ്ക്കണമെന്നേ ഉള്ളൂ. ടു ദി ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ് വിൽ ഗീവ് യു ദ പവർ ടു ലീവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. പൗലോസിന്റെ ജീവിതം വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതമായിരുന്നു. കഷ്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പോരാട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ശത്രുക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ പൗലോസിനെ മുന്നോട്ട് നടത്തിയ വിഷയം എന്തെന്ന് ചോദിച്ചാൽ കഷ്ടങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോഴും വിജയകരമായ ഒരു ക്രിസ്തീയം ചെയ്ത് ഓട്ടം തേയിക്കുവാൻ പ്രാപ്തനാക്കുന്ന വിഷയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനന്തര ഫലമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വേദനകളുണ്ട്, ആ നിന്ദകളുണ്ട്, പരിഹാസങ്ങളുണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ വിജയകരമായ ഒരു ക്രിസ്തീയം ചെയ്ത് ദൈവരാജ്യത്ത് എത്തിച്ചേരുവാൻ നമ്മെ ബലപ്പെടുത്തുന്നതായ ഘടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആത്മ നിറവിഞ്ഞ ഒരു ജീവിതമാണ് എന്ന് തിരുവനന്തപുരത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആത്മാവ് ശിഷ്യന്മാർ മാളിമുറിയിൽ കാത്തിരുന്നവരെ വന്നപ്പോൾ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അത് നിന്നുപോയില്ല, അന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആത്മാവ് ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തക്കണം ഇടയായി തീരും. ആത്മസ്നാനം ഒരു പ്രത്യക്ഷ അനുഭവമായി അത് അന്യഭാഷ അടയാളങ്ങളോടുകൂടെ സംസാരിക്കുമെന്നുള്ളത് പിന്നീടൊരു ക്ലാസ്സിൽ ഞാൻ എടുക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഇന്ന് പോകുവാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദ നെയിം ഓഫ് ഗോഡ് വിൽ ബി ഗ്ലോറിഫൈഡ്. ദൈവനാമം മഹത്വപ്പെടും. ആത്മനിറ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആ നാമത്തിനല്ല ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. വി ആർ നോട്ട് റിസർവേഴ്സ് ബട്ട് ചാനൽസ്. നമ്മൾ റിസർവേർ പോലെ ഇവിടെ ആ എല്ലാം നിറച്ചു വെക്കാനുള്ളവരല്ല, മറ്റ് ചാനലുകളായി അത് ഓവർഫ്ലോ ചെയ്ത് ആ ബ്ലെസ്സിങ് മസ്റ്റ് പോർ ഔട്ട്. ആത്മനിറവിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷം, അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്ന് നാം അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതായ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം.
അത് നിറഞ്ഞു കവിയുന്ന ഒരനുഭവം. നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം, കൺവേർഷൻ ഇസ് ദ ഫസ്റ്റ് ദെൻ ഫോളോയിങ് ആൻഡ് ഓവർ ഫ്ലോയിങ്. നമ്മൾ ആത്മനിറവുള്ളവരായി, ആത്മ നിറഞ്ഞ അത് നിറഞ്ഞവരായി മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കണം ഇടയായിത്തീരുന്നതായ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്പ്രിംഗ് പോലെ അതേ ആത്മാ പകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും. ഓവർഫ്ലോയിങ് ഫൗണ്ടൻ, ഒരു ഫൗണ്ടൻ നിറഞ്ഞ കവിയുന്നത് പോലെ ആത്മാവിന്റെ പകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഒരു ഒരു വൃക്ഷത്തിൽ അതായത് സാപ്പ് നിറഞ്ഞിരിക്കുന്ന പോലെ, an abundance of sap in the tree, അത് ദൈവമക്കളുടെ ജീവിതത്തിൽ ആത്മ നിറവ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായി. അങ്ങനെയെങ്കിൽ ആത്മാവിനെ കൊണ്ട് മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആസ് ഓവർ ഫ്ലോയിങ് വാട്ടേഴ്സ്, റിമെമ്പർ ദ ഫില്ലിംഗ് ഇസ് നോട്ട് വൺസ് ഫോർ ഓൾ എക്സ്പീരിയൻസ്, ഇറ്റ് മേ ബി റിപ്പീറ്റഡ് ഡെയിലി. ആത്മനിറവ് എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ച് നിന്നുപോകേണ്ട വിഷയമല്ല, തുടർമാനമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം ഇടയായിത്തീരും. ദൈവത്തിന് മഹത്വം. എഫേസ്യലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് നോക്കാം. എഫേസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, എഫേസ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 3. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് പറയുകയാണ്, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എപ്പോസ്തലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എനിക്കൊരു മർമ്മം അത് ആ തെളിവായി വന്നു, അതോ അറിവായി വന്നു. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചാൽ, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിച്ചാൽ ദൈവ രഹസ്യങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് ദൈവാത്മാവിന്റെ നിറവ് നമുക്കുണ്ടായാൽ ദൈവിക രഹസ്യങ്ങളെ അറിയുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തലനായ പൗലോസിനെ ദൈവവർമ്മങ്ങളുടെ ഗ്രഹവിചാരകൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 4 വേഴ്സ് 1. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മ ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകനായിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരൻ ആയിരിക്കണമെങ്കിൽ അത് മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതായ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എഫേസ്യലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്പോൾ പൗലോസ് പറയാം, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തെ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക മർമ്മങ്ങളെ പൗലോസിനെ ഗ്രഹിപ്പിച്ചു എന്ന് തിരുവനന്തപുരത്ത് നമുക്ക് വായിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. നമ്മുടെ ചുറ്റിലും ധാരാളം രഹസ്യങ്ങൾ ഉണ്ടായിരിക്കാം. ചില കുടുംബ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും, മിലിറ്ററി രഹസ്യങ്ങളുണ്ട്, പോലീസ് രഹസ്യങ്ങളുണ്ട്, ദേശത്തിലെ പ്രമുഖരുടെ മധ്യത്തിൽ രഹസ്യങ്ങളുണ്ട്. ഇവയെല്ലാം തങ്ങളുടെ രഹസ്യങ്ങളെ കാത്തുസൂക്ഷിക്കും. നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ അതേ നമ്മളെല്ലാം അതേ തിടുക്കം കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും നാം എല്ലാവരോടും പറയാറില്ല. രഹസ്യങ്ങളെ നാം കാത്തു സൂക്ഷിക്കാറുണ്ട്. നാം കാത്തുസൂക്ഷിക്കുക, എല്ലാ രാജ്യങ്ങളും അവരുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ അതേ സമയത്തിൽ മറ്റു ദേശങ്ങളിലുള്ള രഹസ്യങ്ങളെ അറിയുവാനായി ചാരപ്രവർത്തികൾ ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കറിയാം.
ഈ അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്തുവാനായി റഷ്യയും റഷ്യയുടെ രഹസ്യങ്ങൾ ചോർത്തുവാൻ അമേരിക്കയും അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ രഹസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തുന്നതായ അനുഭവങ്ങൾ ന്യൂസിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുപോലെ ദൈവരഹസ്യങ്ങളും ദൈവമർമ്മങ്ങളും ഉണ്ട് എന്ന് നാം ഗ്രഹിച്ചിരിക്കണം. ദൈവത്തിന്റെ രഹസ്യങ്ങളുണ്ട്, ദൈവത്തിന്റെ മർമ്മങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ എത്രേ. അത് ആവർത്തന പുസ്തകത്തിൽ 29 അധ്യായം 28 വാക്യത്തിൽ നാം വായിക്കുകയാണ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ എത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായ പ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തന്ന വിഷയങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങളുണ്ട്. മറഞ്ഞിരിക്കുന്ന ദൈവത്തിനുള്ള വിഷയമാണ്. വെളിപ്പെട്ടു വന്നത് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി നാം പ്രാപിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. രഹസ്യം അല്ലെങ്കിൽ മർമ്മം, എന്നാൽ വെളിപ്പെടാത്ത മറഞ്ഞിരിക്കുന്ന കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് രഹസ്യമല്ല. ഒരു ദൈവ ആ ശുശ്രൂഷ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, രഹസ്യത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന മഹാരഹസ്യം എന്താണെന്നറിയാമോ? അതായത് നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു. ഇത് നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഒരേ സമയത്തിൽ നിങ്ങൾ ക്രിസ്തുവിലും അവൻ നിങ്ങളിലും വസിക്കുന്നു എങ്ങനെയാണ് എന്ന് അത് ചോദിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത് എല്ലാവരെയും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. അദ്ദേഹം തന്നെ മറുപടി ഇങ്ങനെ പറഞ്ഞു, അത് വെള്ളം നിറച്ച ഒരു കുപ്പി എടുത്ത് അതിനെ വെള്ളം നിറച്ചുള്ള ഒരു കിണറ്റിനകത്തേക്ക് വീശി എറിയുക. അപ്പോൾ അതിന്റെ സ്ഥിതി എന്താകും? കുപ്പിയിൽ വെള്ളമുണ്ട്, ആ കുപ്പി കിണറ്റിലെ വെള്ളത്തിനകത്ത് ഇരിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും ഇരിക്കുന്നു എന്നുള്ള ആ രഹസ്യം. അതൊരു മർമ്മമാണ്, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും ഇരിക്കുന്നു എന്നുള്ളതായ ആ രഹസ്യം. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവവചനം പഠിച്ചാൽ പഴയ നിയമത്തിൽ യഹൂദ ഗോത്രത്തെ ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് ആ 78 സങ്കീർത്തനം 68 വാക്യത്തിൽ നമുക്ക് ആ കാണുവാൻ തുടങ്ങി. യഹൂദ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ആരും യഹൂദന്മാരല്ല, നാം യഹൂദ ഗോത്രത്തിൽ പെട്ടവരല്ല, നാം അന്യജാതിക്കാരും. നാം അതേ ആ ഒരേ ശരീരത്തിന്റെ ഇസ്രായേൽ ജനങ്ങളോട് ആ സ്ഥാനത്ത് അവരോട് അവകാശികളുമായി ഒരേ ശരീരത്തിന്റെ അവയവങ്ങളായും വാഗ്ദത്തങ്ങളെല്ലാറ്റിനും അവകാശികളുമായി ഇരിക്കുന്നു. നാം യഹൂദന്മാരോ യഹൂദന്മാരുടെ ബന്ധമുള്ളവരോ അല്ലെങ്കിലും ഒരേ ശരീരത്തിന്റെ അവകാശികളായി നാം തീർന്നതുകൊണ്ട് ക്രിസ്തുയേശുള്ള സകല വാഗ്ദത്തങ്ങളും നമുക്കും ഉള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തു നമ്മിലും നാം അവനിലും എന്ന ആ വലിയ സത്യം നാം ഗ്രഹിച്ച് ആ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ എന്ന് അത് നാം ദൈവ കഥാവിനുള്ള സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് ആ ക്രിസ്തു നമ്മളിലേക്കും നമുക്ക് അവനിലും വസിക്കുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ഈ ക്രിസ്തുവിലും ക്രിസ്തു നിങ്ങളിലും വസിക്കുവാൻ അത് കഴിയാതെ ഇരിക്കുന്നെങ്കിൽ ആ നിറവിന്റെ അനുഭവത്തിലേക്ക് വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവായ യേശുവിനെ എപ്പോൾ നിങ്ങൾ ഏറ്റുകൊള്ളുന്നുവോ അപ്പോൾ മുതൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. അത് നാം ഇസ്രായേലിയ ആത്മീക ആ ഇസ്രായേലിയായി ഇസ്രായേൽ പൗരുടെ സംബന്ധമില്ലാത്തവരെന്നും വാക്കുന്ന അന്യനും പരദേശമായിരുന്നുവെങ്കിലും നാമും ഒരു പുതിയ നിയമ ഇസ്രായേലായി ആ തീരുവാൻ തക്കവണ്ണം ആ പരിശുദ്ധാത്മാവ് നിറവ് ആണ് അതിന് കാരണമായി തീർന്നതെന്ന് ദൈവവചനത്തിൽ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ നാം ആയിത്തീരുമ്പോൾ ക്രിസ്തുവിൽ ഇരിക്കുന്ന അത്രയും സ്വർഗീയ അനുഗ്രഹങ്ങളെയും നിങ്ങൾ അവകാശമാക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ ജീവിതത്തില് ആ ആത്മീയമായ അഭിവൃദ്ധി അനുഗ്രഹങ്ങൾ വായിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിങ്കൽ ആ കർത്താവിന്റെ മക്കളായി തീരുമ്പോൾ ആത്മനിറവിലേക്ക് വരുമ്പോൾ അപ്പോൾ മാത്രമേ ഉന്നതത്തിലുള്ളതായ സകല അനുഗ്രഹങ്ങളെയും നമുക്ക് അവകാശമാക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എഫേസ്യലേഖനം 3:6 വാക്യത്തിൽ വായിക്കുന്നു, ആ മാർമ ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്ന അതുപോലെ
പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പരിശുദ്ധാത്മാ പകർച്ച ഉണ്ടാകുന്ന മുൻപ് അതെ ആർക്കും ഈ മർമ്മങ്ങൾ ഇന്നത്തെ പോലെ വെളിവായി വന്നിരുന്നില്ല. ആ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രവൃത്തിയാണ്. ആത്മ സ്നാനത്താൽ പ്രാപിക്കുമ്പോൾ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാനുള്ളതായ പ്രാപ്തി ദൈവം നമുക്ക് നൽകിത്തരും. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നതിനൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കണം. കൊലോസ്യ ലേഖനം 3:16 എന്റെ 16 വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യൻസ് ചാപ്റ്റർ 3:16 സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ നാം പാടണം. എന്നിട്ട് അവസാനം പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ വിഷയമാണ്. ആരുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുവോ അവരിൽ ക്രിസ്തുവും ക്രിസ്തുവിന്റെ വചനവും പരിപൂർണമായി വസിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിന്റെ വചനം എപ്രകാരമുള്ളത്? യോഹന്നാൻ 6:63 വായിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനങ്ങൾ ജീവനും ആത്മാവും ആകുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആത്മാവാകുന്ന ഈ വചനങ്ങൾ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. മുമ്പേ ഞാനത് ഉറപ്പിച്ചു, നമ്മുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളതായ ദൈവത്തിന്റെ ആ വചനമെന്ന് നമുക്കിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തീമത്യോസിന്റെ 2 3:15 വാക്യത്തിൽ വായിക്കുമ്പോൾ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൗപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പോൾ ദൈവവചനം നമ്മെ ഗുണീകരിക്കുവാൻ ശാസിക്കുവാൻ ആ ദൈവവചനത്തിൽ നാം നിലനിൽക്കണമെന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്. തീമത്യോസ് ലേഖനം എഴുതുമ്പോൾ ഓർക്കുകയാണ്. അത് യാക്കോബിന്റെ ആ ലേഖനം 1:21 നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1:21 ദൈവത്തിന് സ്തോത്രം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:21 ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. യാക്കോബ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. ആ വാക്യം ശ്രദ്ധിക്കൂ. അഴുക്ക് ദുഷ്ടത അതൊക്കെ വിട്ടു മാറണമെങ്കിൽ നമ്മെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ നാം കൈക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കള്ളം കപടമില്ലാത്ത ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുന്നതിന് ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ രഹസ്യത്തെ അറിഞ്ഞതായ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, അതെ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നാം പാപത്തിലേക്ക് വീണു പോകാതിരിക്കാൻ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമാകുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിക്കട്ടെ. കർത്താവ് ദൈവവചനങ്ങൾ മുഖാന്തരം നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമായ നിക്ഷേപത്തിൽ നിന്നും നല്ലതിനെ എടുത്ത് ആ കാണിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം വായിക്കുന്നു, നല്ല മനുഷ്യൻ തന്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ആകാത്ത നിക്ഷേപത്തിൽ നിന്ന് ആകാത്തത് വരും. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നല്ലത് നിറച്ചാൽ, നല്ല നിക്ഷേപത്തിൽ നിന്ന് ദൈവവചനം കൊണ്ട് നിറച്ചാൽ അത് നമ്മുടെ ജീവിതത്തില് നന്മ വരുത്തി തരുവാൻ തക്കണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 25:11 വായിക്കുമ്പോൾ തക്ക സമയത്തിൽ ആ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് കൈത്താങ്ങലാകും. അതായത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളത്ത താലത്തിൽ പൊൻ നാരങ്ങ പോലെ എന്ന് ആ സദൃശവാക്യത്തിൽ വായിക്കും എന്ന് പറഞ്ഞാൽ, തക്ക സമയത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിന് കൈത്താങ്ങലായി തീരുവാൻ തക്കോണം ഇടയായി തീരും.
യേശുക്രിസ്തു തന്റെ ഹൃദയമായ നിക്ഷേപത്തിൽ ദൈവവചനങ്ങൾ കൊണ്ട് നിറച്ചിരുന്നുവെന്ന് നമുക്കറിയാം. കാരണം പരീക്ഷകനായി അടുത്തു വന്നപ്പോൾ, പരീക്ഷിക്കപ്പെടുവാൻ വന്നപ്പോൾ ദൈവവചനം കൊണ്ടാണ് പരീക്ഷകനെ അതിജീവിച്ചത് എന്ന് അതേ നമുക്ക് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കാണുവാൻ തക്കണം കഴിയുന്നു. മത്തായി 4:4 അതേ മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു, ഓർപ്പിച്ചു. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ദൈവമക്കളെ, നാം നല്ല മണ്ണിലുള്ളതായ നല്ല അത് നല്ല വിത്ത് നല്ല മണ്ണിൽ വീണാൽ അധിക ഫലം പുറപ്പെടുവിക്കും. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഗ്രഹിപ്പിച്ച് അത് നമ്മൾ ധ്യാനിച്ച് അനേക നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ദൈവവചനങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത് കർത്താവിൽ നിന്ന് വരുന്ന വചനങ്ങളാണെന്ന് ഏറ്റുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ശക്തി നൽകും. അത് ദൈവമക്കൾ തങ്ങളുടെ അനുഭവങ്ങളിൽ അത് രുചിച്ചറിഞ്ഞിരിക്കുന്ന വസ്തുതയാണ്. അത് വിശ്വസിക്കുമ്പോൾ സകല ശാപങ്ങളെയും മാറ്റി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കൊണ്ടിയായിത്തീരും. ദൈവത്തിന്റെ പരിശുദ്ധ നിറവ്, ആത്മാവിന്റെ നിറവ്, ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതേ ശാപങ്ങൾ മാറി അതേ അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രാപിപ്പാൻ തക്കണം ഇടയായിത്തീരും. ദൈവമക്കളെ, നമ്മളെ നോക്കി ദൈവനോ വരുമ്പോൾ അതിനെ അതീവ വാഞ്ചിയോടുകൂടെ ഏറ്റുകൊള്ളുവാൻ തക്കണം ഉത്സാഹം കാണിക്കണം. എന്തുകൊണ്ടെന്നാൽ ആ ദൈവത്തിന്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. ദൈവവചനം ഇങ്ങനെ വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തില്, ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ച് പോന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം നാം സ്വീകരിക്കുകയും അത് പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആനന്ദമായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. അവസാനമായി സദൃശവാക്യം 4:19-22 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു, ഏതെങ്കിൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾ ശ്രദ്ധിക്ക, വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി അയയ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമാകുന്നു. സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, നിന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ദൈവത്തിന് സ്തോത്രം. 22 വാക്യത്തിൽ അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യമാകുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രി ഏതെങ്കിലും രോഗത്തിലോ പ്രയാസത്തിലോ ഇരിക്കുന്നെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ, ഇവിടെ വായിച്ചത് മകനെ എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, എന്റെ മൊഴികൾക്ക് ചെവി തെളിയിക്കാം, അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ ഇരുന്നാൽ നിന്റെ സകല രോഗങ്ങളും നിന്റെ ആ പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ മാറി അനുഗ്രഹത്തിലേക്ക് എത്തുവാൻ തക്കണം ഇടയായിത്തീരും. ദൈവമായ കർത്താവ് വചനകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവനെ സേവിപ്പാൻ നിന്റെ ജനത്തിന് ഭാഗ്യം നൽകൊണ്ട് സ്തോത്രം. കേട്ട വചനങ്ങൾ അത് ശത്രു കൊത്തിക്കൊണ്ടു പോകാതെ ഹൃദയത്തെ സംഗ്രഹിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഏതെങ്കിലും വിഷയത്തിനോട് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വിഷയത്തിന് പരിഹാരം നൽകണമേ. പ്രയലിനെ അനുഗ്രഹിക്കണമേ, നിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ലൈനിലായിരിക്കും എല്ലാവരെയും സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തു നാമത്തിൽ യാചിക്കുന്നു, കൃപയായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠ ദാസൻ ോടെ പരിശുദ്ധ സ്നാനത്തെ കുറിച്ച്, ആത്മനിറവിനെ കുറിച്ച് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ പരിശുദ്ധ ആത്മാവിൽ നാം നിറയപ്പെടണം. നിറയപ്പെട്ട നാം വീണ്ടും വീണ്ടും നിറയപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് നാം പഠിക്കുകയുണ്ടായി. എല്ലാവരും ആത്മനിറവ് പ്രാപിച്ച് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ അനുഗ്രഹങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ പരിശുദ്ധ ആത്മാവ് ദൈവത്തിന് സ്തോത്രം നമുക്ക് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഏത് വ്യക്തിപരമായി നാം പ്രാപിക്കേണ്ടതാണെന്ന് നാം പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമർപ്പണം ഇല്ലാത്തവരിൽ ഇല്ലാത്തവർക്ക് പരിശുദ്ധ ആത്മാവിൽ നിറയുവാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാ നിറവില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പാനോ ദൈവത്തെ സാക്ഷീകരിപ്പാനോ നമുക്ക് കഴിയത്തില്ല എന്ന് നാം പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആത്മനിറവ് വരണമെങ്കിൽ ഹല്ലേലൂയ നാം ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. നാം പാപക്ഷമ പ്രാപിക്കണം. നാം നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവ കുടുംബത്തിലെ
അംഗങ്ങളാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. നാം ആ പാപക്ഷമ പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിനെ നാം ഏറ്റു പറയുമ്പോൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ കർത്താവിനെ നാം ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുവാൻ തക്കമടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന പൽക്കാലമായി നാം കേട്ട ആരെങ്കിലും ഹല്ലേലൂയ ഈ കർത്താവിനെ ഹല്ലേലൂയ ഹൃദയത്തിൽ ഏൽക്കാത്തവരായി, ദൈവത്തിനെ ഉൾക്കൊള്ളാത്തവരായി ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യാസമയം കർത്താവിനെ ഏൽക്കുന്ന ദിനമായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവ കുടുംബത്തിന്റെ അംഗമായി തീരട്ടെ. ഏതായ ദൈവത്തിന് സ്തോത്രം. ഹാൽവിയാൽമനായി നമുക്ക് ആഗ്രഹവും ദാഹവും വാഞ്ചയും നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് കർത്താവിൻ ദാസ് നമ്മെ പഠിപ്പിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വിശ്വാസം ഉണ്ടാകണം. ദൈവകൽപ്പനകളെ നാം അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവ വാഗ്ദത്ത നിവൃത്തിക്കായി ഹല്ലേലൂയ ക്ഷമയോടെ കാത്തിരിക്കണം. ആത്മനിറവ് ഹല്ലേലൂയ ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് കർത്താവിന്റെ ദാസം നമ്മളെ പഠിപ്പിച്ചു. കർത്താവിന്റെ സാക്ഷികളായി നിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിറവ് നാം പ്രാപിക്കണം. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന പരിശുദ്ധാത്മാവ. ആത്മനിറവ് നമ്മിൽ ഉണ്ടായാൽ ഹല്ലേലൂയ നാം മുഖാന്തരം ദൈവനാമം മൗത്തപ്പെടുവാൻ തക്ക മടിയായി തീരും. ഹല്ലേലൂയ. മാത്രമല്ല ദൈവീയ രഹസ്യങ്ങളും ദൈവീയ മർമ്മങ്ങളും ഹല്ലേലൂയ നമുക്ക് അറിയുവാൻ തക്കണം. അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നാൽ സാധിക്കും. ദൈവത്തിന് സ്തോത്രമാകിയാൽ ഈ ദിനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ആത്മനിറവ് പ്രാപിക്കാത്തവർക്ക് ആത്മനിറവ് പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. പ്രാപിച്ചവര് ഹല്ലേലൂയ വീണ്ടും വീണ്ടും ആത്മനിറവിൽ ആയിത്തീർന്ന് ഹല്ലേലൂയ രഹസ്യങ്ങളെ പ്രാപിപ്പാൻ, ഹല്ലേലൂയ മർമ്മങ്ങളെ പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വിലയേറിയ സമയത്തിനായി സ്തുതിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിന്റെ മുമ്പിൽ ഈ തിരക്കേറിയ ഹല്ലേലൂയ പട്ടണത്തില് ഒരു സന്ധ്യാസമയം കൂടെ ഞങ്ങൾക്ക് നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതിനായ കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ അവിടുന്ന് കരങ്ങൾ എടുത്തതിനായി സ്തുതിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ നാളുകളിൽ ഹല്ലേലൂയ ഞങ്ങൾ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ച ആത്മനിറവില് ഹല്ലേലൂയ കൃപകളും വരങ്ങളും ഫലങ്ങളും ഉള്ളവരായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം തീരുവാൻ തക്കുന്ന സ്വർഗം ടിയാക്കുമാറകുന്നു പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബമായി മാനിക്കണമേ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം വീണ്ടും ധാരാളമായി. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. വചനം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർക്ക് വിളമ്പിപ്പെടുക്കുവാൻ ധാരാളമായ കൃപ വരുന്ന പകരുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രേരണ നേതൃത്വം കൊടുക്കുന്ന ദാസനെ കുടുംബമായി മാനിക്കുമാറകണം എന്ന് പാട്ടുപാടിയ ഹല്ലേലൂയ നിരാസിയെ കുടുംബമായി തീർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനിക്കണം, അനുഗ്രഹിക്കുമാറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേരണനായിരിക്കുന്ന ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കുമാറകണമേ. സർവമൗത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങളെ താഴ്ത്തി പ്രമേപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട് ക്രൂഡത്തരമുള്ളണമേ. ആമീൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ശക്തിയോടെ സംസാരിപ്പാൻ തക്കണം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്തുക്കുട്ടി സാമുവലിനെ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തോണി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതി അർപ്പിക്കുന്നു. ഇന്ന് രാത്രി കാലം ഈ പ്രേലനെ പങ്കെടുത്ത എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തക്കണം. ദൈവസനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവേൻ. ഇന്ന് രാത്രി കാലം കേട്ടതായ വചനം സൗമ്യതയോടെ നമുക്ക് കൈക്കൊള്ളുവാൻ തക്കണം. നമ്മുടെ ജീവിതത്തെ ഒരു ശുദ്ധീകരിച്ച് ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം കേട്ടതായ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം ഏറ്റെടുക്കുവാൻ തക്കോണം. ദൈവസേനയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. നാം കേൾക്കുന്ന വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ ഹല്ലേലൂയ അപ്പോസ്തലനായ യാക്കോബ് നമ്മെ പ്രബോധിപ്പിക്കുന്നുവല്ലോ. ആ കാര്യം ഇന്ന് രാത്രി കാലം കർത്താവിന്റെ ദാസൻ നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ സെഷൻ ലീഡിയതായ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് തങ്കച്ചാനുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബമായിട്ട് ദൈവമായ കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തുകൊള്ളട്ടെ. അഭിഷേകത്തോടെ ദിവസങ്ങളെ നേർക്ക് അനുഗ്രഹവിഷയമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഗാനം പാടിയ സിസ്റ്റർ ലീസായോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹോദരി അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസനെയും പശമാത്തുക്കുടി സാമുവലിന്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. രാത്രി കാലം ഈ പ്രയർലൈനിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് ഒരുമിച്ച് വീണ്ടും കടന്നു വന്ന ദൈവസേനയിൽ പ്രാർത്ഥിപ്പാൻ തക്കോണം. അനേകർക്ക് വിടുതലിന് വേണ്ടി മത്സ്യസ്ഥ കഴിപ്പാൻ തക്കോണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം.
നാളെ വൈകിട്ട് 8:30 ഹാലലുയ സ്തോത്രം കുഞ്ഞുങ്ങളുടെ സെഷനും 9:00 മലയാളം സെഷനും ഉണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നാളത്തെ സെഷനിൽ പങ്കെടുക്കുമെന്ന് കൊണ്ട് കടന്നു വരണം. പ്രത്യേകാല ഒരു കാര്യം അറിയിക്കട്ടെ, നാളെ മുതൽ നമ്മുടെ IPC ഫാമിലി കോൺഫറൻസിന്റെ മീറ്റിംഗുകൾ ആരംഭിക്കുകയാണ്. എന്നാൽ പ്രെയർ ലൈൻ സാധാരണ ഉള്ള സമയത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. സാധിക്കുന്ന എല്ലാവരും പ്രെയർ ലൈനിൽ പങ്കെടുക്കണം. ഹാലലുയ സ്തോത്രം കോൺഫറൻസിന് പോകുന്നവർ തീർച്ചയായിട്ടും പോകണം. അതിനുശേഷം വന്ന് ഈ പ്രെയറിൽ പങ്കെടുക്കുവാൻ തക്കണം ശ്രമിക്കുമല്ലോ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെയും ചെയ്യുവാൻ ഈ ദിവസങ്ങൾ നമ്മെ തന്നെ ദിവസങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ.